നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്തു മിനിയേച്ചറായിട്ടുള്ള ക്രിസ്മസ് ട്രീസ് ഒക്കെ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ നമുക്ക് കുറച്ച് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണ വർക്ക് ഒരു ബോട്ടിലാണ്, ഇത് ഗ്ലാസ് ബോട്ടിലാണ്. ഇപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷനാണ് ചെയ്യണത്. അപ്പോൾ ഞാനിതിൽ റെഡ് കളറ് സ്പ്രേ പെയിൻ്റാണ് ചെയ്തേക്കണത്. നമ്മൾ സ്പ്രേ പെയിൻറ് ബോട്ടിൽ ചെയ്യണം നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇനിയിപ്പോൾ അറിയാൻ പാടില്ലാത്തവർ അതൊന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഗോൾഡ് കളറിലുള്ളൊരു പെയിൻറ് ഞാൻ ഒന്ന് സ്പോഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇത് ഫാബ്രിക് പെയിൻറ് തന്നെയാണ്. അപ്പോൾ ഞാനത് പാലറ്റിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട്, ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഞാനിത് സ്പോഞ്ചിൻ്റെ പീസ് എടുത്ത് ഇത് ക്ലിപ്പ് പിടിച്ചേക്കണത് ചെയ്യാൻ എളുപ്പത്തിനാണ്. കൈ കൊണ്ട് ചെയ്താലും മതി, ഞാനിത് ചെയ്യാൻ എളുപ്പത്തിനാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പതുക്കെ പെയിൻറ്റിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇവിടെ മാത്രം, ഞാൻ ഈ അടിയിൽ മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഏരിയ ചെയ്യണുള്ളൂ, ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണില്ല. ഈ ഫ്രണ്ടിലെ ഒരു ഏരിയയിൽ മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ സ്പ്രേ പെയിൻറ് പോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനാണ്. മുഴുവനൊന്നും വേണ്ട. ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ നമുക്കത് മുകളിലേക്ക് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പോയാൽ മതി. കുറച്ചും കൂടെ പോവാം, വളരെ ലൈറ്റായിട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ ബോട്ടിലേക്ക് ഞാൻ ചെയ്യാൻ പോണത് ഒരു നമുക്കൊരു ക്രിസ്മസ് ട്രീ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ അറിയാവുന്നവർക്ക് പെയിൻറ് ചെയ്താലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് എന്താ ചെയ്തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആഡിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തതാണത്. അതിൽ നിന്നൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അന്വേഷിച്ചൊന്നും നടക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ പരസ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള നോക്കി പറഞ്ഞാൽ വെട്ടിയെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക്, നമുക്ക് മോഡ് പോഡ്ജ് ആയിരിക്കും എപ്പോഴും ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ നല്ലത്. മോഡ് പോഡ്ജ് എടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ച് അധികം അങ്ങോട്ട് ഇടണ്ട. നന്നായിട്ട് ഇതിനങ്ങോട്ട് നമ്മൾക്ക് ഇപ്പം ഏകദേശം ഇത്ര എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുവേ ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഒരു ക്ലോത്തിൻ്റെ കഷ്ണം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾക്ക് ഈ ബോട്ടിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട്, ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിനങ്ങോട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇത്രയും താഴെന്ന് എടുക്കുന്നത്, ഇത്രയും ബോട്ടിലെടുക്കേണ്ടി വന്നത് ഈ ട്രീയുടെ വലിപ്പം. നമ്മളിപ്പോൾ ഇത്ര വലിയ ബോട്ടിലൊന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം ട്രീയുടെ വലിപ്പം അനുസരിച്ച് ബോട്ടിലെടുത്താൽ മതി. കാരണം ഇതിപ്പോൾ ട്രീ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചോ പതുക്കെ പതുക്കെ ഇതിനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മുട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ പതുക്കെ പതുക്കെ സൈഡിലേക്ക് മാക്സിമം എയർ കളഞ്ഞ് കളഞ്ഞ് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. നടുക്കാതെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ തൂത്ത് 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 എയർ കളഞ്ഞ് കളഞ്ഞ് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി ആദ്യമായിട്ട് ഇത് ചെയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല നീറ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അതിന് നല്ല ഭംഗിയുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഒരു ബോട്ടിലേക്ക് ക്രിസ്മസ് ട്രീ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. ഒരു റെഡും ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് അക്രിലിക് പെയിൻ്റാണ് എടുത്തേക്കണത്. ഫാബ്രിക് പെയിൻ്റ് ആയാലും മതി കേട്ടോ, കുഴപ്പമില്ല. ഞാനൊരു പാലറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഗ്രീൻ എടുത്തു. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഗ്രീൻ കാണുന്ന ഏരിയയിലൊക്കെ നമ്മൾക്ക് ഇതിനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ഒന്ന് പതുക്കെ 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 ഒന്ന് ടച്ച് ചെയ്താൽ മതി.
ഇങ്ങനെ പതുക്കെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടിട്ട് പോയാൽ മതി. ഫുള്ളായിട്ട് അങ്ങോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാനല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോവാം. ഇപ്പം ഞാൻ ആ ഗ്രീനുള്ള ഏരിയയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഇപ്പോൾ ഗ്രീൻ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് റെഡ് കുറച്ച് ഏരിയ ഉണ്ട്, അപ്പോൾ നമുക്ക് റെഡ് ടച്ച് ചെയ്ത് കൊടുക്കാം. അതായത് പോലെ ഇങ്ങനെ ടച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറഞ്ച് കാണുന്നുണ്ട്, അവിടെയും നമുക്ക് ചെറുതായിട്ട് അങ്ങ് ടച്ച് ചെയ്ത് പോകാം. ഇപ്പം നമ്മൾ ഗ്രീനും റെഡും ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്, ഇപ്പം ഇത് തന്നെ ഭംഗിയാണ്, എന്നാലും ഞാൻ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഫാബ്രിക്കിൽ സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റോൺസാണ്, ഏറ്റവും ചെറുതാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾക്കത് കുറച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് മോഡ് പോഡ്ജ് ആണ്. അപ്പോൾ നമുക്കൊരു പാരറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സ്റ്റോൺ ഇവിടെ കിടക്കട്ടെ, സ്റ്റോൺ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാ നിറയൊന്നും വേണ്ട കേട്ടോ, അവിടെ അവിടെ ആയിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്ലൂ വെച്ച് കൊടുക്കുക. ടൂത്ത് പിക്ക് എടുത്തിട്ട്, ടൂത്ത് പിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ഗ്ലൂ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഗ്ലൂ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് പതുക്കെ അതിനെ കൈ കൊണ്ട് എടുത്ത് വെച്ചാലും മതി. പക്ഷേ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റോൺസും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾക്കൊരു കാര്യം ചെയ്യാം, വാർണിഷ് അടിച്ചേക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പെയിൻറ്റ് ടച്ച് ചെയ്യാനോ സ്റ്റോൺസ് വയ്ക്കാനോ സമയമില്ലാത്തവർക്കാണെങ്കിൽ വെറുതെ ഈ പേപ്പർ മാത്രം, ആ ട്രീയുടെ പേപ്പർ മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലിയർ വാർണിഷ് അടിച്ച് വെച്ചിരുന്നാൽ മതി, നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ വാർണിഷ് അടിക്കാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ സ്പ്രേ വാർണിഷാണ്. നമ്മൾക്ക് ബോട്ടിൽ കിട്ടുന്ന വാർണിഷ് ബ്രഷ് വെച്ച് അടിച്ചാലും മതി, പക്ഷേ ഇത് എളുപ്പം പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാനിത് സ്പ്രേ ചെയ്യണത്. ഇപ്പോൾ സ്പ്രേ ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നില്ല, ഇത് മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ വാർണിഷ് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് ഇനിയിപ്പോൾ നിവർത്തി വെച്ചിട്ട് ഇതിനൊരു റിബൺ കെട്ടി കൊടുക്കാം. ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കെട്ടാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്. ഓക്കെ, നമുക്കിവിടെയായിട്ട് ഒരു റിബൺ കെട്ടി കൊടുക്കാം. ഇതിപ്പോൾ ടിഷ്യൂവിൻ്റെ റിബണാണ്. ഇത് ടിഷ്യൂവിൻ്റെ അല്ലെങ്കിൽ സാറ്റൻ റിബൺ ആയാലും കുഴപ്പമില്ല കേട്ടോ, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എടുത്തുന്നേ ഉള്ളൂ. ഞാനൊരു ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ചുമ്മാ ഞാനിങ്ങനെ കെട്ടി കൊടുക്കുവാണ്. ബോയായിട്ടൊന്നും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊന്നും എടുക്കുന്നൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഇതെങ്ങനെ കെട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ നമുക്ക് തിരിച്ചു വയ്ക്കാം, കുഴപ്പമില്ല. നേരെ വെച്ചിട്ട് സാധാരണ റിബൺ കെട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ എടുത്തൊന്ന് കെട്ടി ഇതിൻ്റെ അരികിൽ ചെറിയ രീതിയിലുള്ളൊരു കമ്പിയുണ്ട്. ഇത്തിരി കട്ടിയുള്ള കമ്പികളൊന്നും എടുക്കണ്ട, കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടായി പോകും. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ലെങ്ത്ത്
ഇനി ഇതിൻ്റെ അരികിലും നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നാല് പീസിൻ്റെയും അരികിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ റിബണെല്ലാം കെട്ടി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറിങ് അല്ല, ഒരു ഡെക്കറേഷൻ ആണിത്. കാരണം നമ്മൾക്ക് ഇത് പേപ്പർ ഒട്ടിച്ച് അത് മാത്രം വാർണിഷ് അടിച്ചിട്ട് ഒരു റിബൺ കെട്ടിയാൽ പോലും ഇത് ഭംഗിയാണ്. ഇതുപോലെ ക്രിസ്മസിന് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം അടുത്തൊരു ബോട്ടിൽ ഡെക്കറേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.